ഹലോ, നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണക്കമുളക് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക്, വെളുത്തുള്ളി, പുളി, ചുവന്നുള്ളി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 10-12 ഉണക്കമുളക് ഇടാം. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉണക്കമുളക് ഇടാം. ഒരു 12 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കനലിൽ ചുട്ടെടുത്താലും മതി ഈ ഉണക്കമുളക്. ഇപ്പോൾ ഈ മുളക് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മുളക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 5-10 ചെറിയുള്ളിയും ഒരു 3 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒരു ലേശം പുളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം. ഇപ്പോൾ ഉള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് നമുക്കിത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ആദ്യം മുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ ഉണക്കമുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഉടനെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ബാക്കിയുള്ള ചീനച്ചട്ടിയിൽ ബാക്കിയുള്ള ആ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാക്കി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.